ഓം ശാന്തി. സർവഗുണ സമ്പന്നരായി തീരുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യുന്ന ബാബയുടെ എല്ലാ മക്കൾക്കുള്ള ഇന്നത്തെ ഈശ്വരീയ ശ്രീമതം ശ്രവിക്കാം. ഇന്നത്തെ ബാബയുടെ മഹാവാക്യം, മധുരമായ കുട്ടികളെ, ഈ ഭാരതഭൂമി നിരാകാരനായ ബാബയുടെ ജന്മഭൂമിയാണ്. നിങ്ങളെ രാജയോഗം പഠിപ്പിച്ച് രാജ്യപദവി നൽകുന്നതിന്, നിങ്ങളുടെ സേവനം ചെയ്യുന്നതിന് ഇവിടെ തന്നെയാണ് ബാബ വരുന്നത് അല്ലേ? ബാബ, ഭാരതഭൂമിയുടെ മഹത്വത്തെക്കുറിച്ച് പറയുകയാണ്. ഭഗവാൻ അവതരിച്ച ഭൂമിയാണ്, ദേവതകൾ വാണിരുന്ന ഭൂമിയാണ്, സ്വർഗമായിരുന്ന ഭൂമിയാണ്. അതുകൊണ്ട് ഈ ഭാരതഭൂമി ഭഗവാന്റെ കൂടി ജന്മസ്ഥലമാണെന്ന് പറയാം. ഈശ്വരൻ അവതരിക്കുന്ന സ്ഥലമാണ്. ഇവിടെയാണ് ബാബ വന്ന് നമ്മളെ യോഗ്യരാക്കി മാറ്റുന്നത്, രാജയോഗം പഠിപ്പിച്ച് നമ്മളെ സ്വർഗത്തിലേക്ക് പോകാൻ യോഗ്യരാക്കി മാറ്റുന്നത്. അടുത്തത് ഈശ്വരൻ്റെ ചോദ്യം. ശിവ ബാബ തൻ്റെ ഓരോ കുട്ടികളെ കൊണ്ടും ഏതൊരു പ്രതിജ്ഞയാണ് ചെയ്യിപ്പിക്കുന്നത്? ബാബ തൻ്റെ ഓരോ കുട്ടികളെ കൊണ്ടും ചെയ്യിപ്പിക്കുന്ന പ്രതിജ്ഞ എന്താണ്? ബാബയുടെ ഉത്തരം, മധുരമായ കുട്ടികളെ, പ്രതിജ്ഞ ചെയ്യൂ. ബാബ, ഞാൻ ഒരു വികർമ്മവും ചെയ്യുകയില്ല. പഞ്ചവികാരങ്ങളെ ദാനം ചെയ്യുന്നു. ഉള്ളിൽ ആ ഒരു ഭയം ഉണ്ടായിരിക്കണം. വികാരങ്ങളെ ദാനം ചെയ്തതിന് ശേഷം ഒരിക്കലും തിരിച്ചെടുക്കാൻ പാടില്ലല്ലോ. അഥവാ നമ്മൾ ദാനം നൽകി പിന്നീട് തിരിച്ചെടുക്കുകയാണെങ്കിൽ വളരെയധികം പശ്ചാത്തപിക്കേണ്ടി വരും. ഇതിന് കടുത്ത ശിക്ഷകളും അനുഭവിക്കേണ്ടതായി വരും. ഹരിശ്ചന്ദ്രൻ്റെ കഥയും ഈ ഒരു ആധാരത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ? ഹരിശ്ചന്ദ്രൻ തൻ്റെ കുട്ടിയെയും ഭാര്യയെയും ഒക്കെ കൊടുത്തല്ലോ. അപ്പം അതേപോലെ നമുക്ക് എന്തെല്ലാമുണ്ടോ, നമ്മുടെ ശരീരം ഉൾപ്പെടെ അല്ലേ, സമയം, ശ്വാസം, സങ്കല്പം, എല്ലാം സർവസ്വവും ഭഗവാനെ നമ്മൾ സമർപ്പിച്ചു. ഇനി നമ്മളൊരിക്കലും തന്നിഷ്ടമനുസരിച്ച് ഉപയോഗിക്കരുത്. അപ്പം അതുകൊണ്ട് ബാബയ്ക്ക് കൊടുത്തിട്ട് പിന്നീട് തന്നിഷ്ടമനുസരിച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് വികർമാകും, കണക്ക് വരുമെന്നുള്ള ഭയം ഉണ്ടായിരിക്കണം എന്ന് പറയുക ബാബ. കാരണം ഈശ്വരനെ സമർപ്പണമാക്കിയെങ്കിൽ പിന്നെ ഈശ്വരൻ്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ടല്ലേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി അടുത്ത പോയിന്റ്, കർമാതീത അവസ്ഥ പ്രാപ്തമാക്കുന്നതിന് വേണ്ടി ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെ ഒരു വികർമ്മവും ചെയ്യരുത് അല്ലേ? കർമ്മത്തിൽ നിന്നും അതീതം, അർത്ഥം കർമ്മം ചെയ്യാതിരിക്കലല്ല, കർമ്മം ചെയ്തുകൊണ്ടും ഞാനാണ് ചെയ്യുന്നതെന്നുള്ള ബോധത്തിൽ നിന്നും ഉപരിയായിരിക്കണം. പവിത്രമായിരിക്കുന്നതിനോടൊപ്പം തന്നെ ഓർമ്മയിലും ശക്തിശാലിയിരിക്കണം. കാരണം ഓർമ്മയുടെ ബലത്തിലൂടെ നമുക്ക് പവിത്രതയുടെ ബലവും ലഭിക്കുള്ളൂ. സദാ പുണ്യ ആത്മാവായിട്ട് മാറുന്നതിന് വേണ്ടി ശരീരം, മനസ്സ്, ധനത്തിലൂടെ ബാബയിൽ ബലിയർപ്പണമാക്കണം. ഒരു പ്രാവശ്യം ബലിയർപ്പണമാകുന്നതിലൂടെ 21 ജന്മത്തേക്കാണ് നമ്മൾ പുണ്യ ആത്മാവായിട്ട് മാറുന്നത്. അതായത് ഈ സംഗമയുഗത്തിൽ നമ്മൾ ചെയ്താൽ അതിൻ്റെ പ്രാപ്തി 21 ജന്മത്തേക്ക് കിട്ടുന്നുണ്ട്. വരദാനം. ഉപരാമവും എവർ റെഡിയുമായി ബുദ്ധിമുഖേന അശരീരീ സ്ഥിതിയുടെ അഭ്യാസം ചെയ്യുന്ന സർവകലകളാലും സമ്പന്നരായി ഭവിക്കട്ടെ. ഉപരാമവും എവർ റെഡിയുമായി ബുദ്ധിമുഖേന അശരീരീ സ്ഥിതിയുടെ അഭ്യാസം ചെയ്യുന്ന സർവകലകളാലും സമ്പന്നരായി ഭവിക്കട്ടെ. സർക്കസ് കളിയിൽ കലാകാരന്മാർ കാണിക്കുന്ന ഓരോ കർമ്മവും കലയായിട്ട് മാറും. ആ കലാകാരന്മാർക്ക് ശരീരത്തിൻ്റെ ഏതൊരു അവയവത്തെയും എങ്ങനെ വേണമോ, എവിടെ വേണമോ, എത്ര സമയം വേണോ വളയ്ക്കാനോ ഒടിക്കാനൊക്കെ അവർക്ക് സാധിക്കും. ഇത് സർക്കസ് കളിക്കുന്നവരുടെ ഒരു കലയെക്കുറിച്ച് ബാബ പറയുക. അതായത് ഏത് വിധത്തിൽ വേണമെങ്കിലും ശരീരത്തിൻ്റെ അവയവത്തെ മോൾഡ് ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കും. അത് അവർ ചെറുപ്പം മുതലേ ചെയ്യുന്നൊരു പ്രാക്ടീസാണ്. താങ്കൾ കുട്ടികൾ അതേപോലെ ബുദ്ധിയെ എപ്പോൾ വേണമോ, എവിടേക്ക് വേണമോ, എത്ര സമയത്തേക്ക് വേണമോ, അവിടേക്ക് സ്ഥിതി ചെയ്യിക്കാനായിട്ട് താങ്കൾക്ക് കഴിയണം. ഇത് തന്നെയാണ് താങ്കളുടെ ഏറ്റവും വലിയ കല. ഈ ഒരു കലയിലൂടെ 16 കല സമ്പന്നരായി മാറാൻ സാധിക്കുന്നു. ഇതിന് വേണ്ടി നമ്മൾ ഉപരാമവും എവർ റെഡിയായിട്ട് മാറണം. ആജ്ഞ ലഭിച്ച് ഒരു നിമിഷത്തിനുള്ളിൽ അശരീരിയാകൂ അല്ലേ? ഒരു സെക്കൻഡിൽ അശരീരിയാകണമെങ്കിൽ ആ ഒരു സെക്കൻഡ് തന്നെ നമ്മളാവണം. ആ സമയത്ത് നമ്മൾ യുദ്ധം ചെയ്തിട്ട് കാര്യമില്ലേ? യുദ്ധം ചെയ്ത സമയത്തെ വേസ്റ്റ് ആക്കരുത് എന്ന് പറയുകയാണ്. പെട്ടെന്ന് പെട്ടെന്ന് ബുദ്ധി എങ്ങോട്ട് എത്തിക്കണമോ അങ്ങോട്ടേക്ക് എത്തിക്കാനായിട്ട് സാധിക്കണം. അടുത്തത് സ്ലോഗൻ. സരളതയുടെയും സഹനശീലതയുടെയും ഗുണം ധാരണ ചെയ്യുന്നവർ തന്നെയാണ് സത്യമായ സ്നേഹിയും സഹയോഗിയും. സരളതയുടെയും സഹനശീലതയുടെയും ഗുണം ധാരണ ചെയ്യുന്നവർ തന്നെയാണ് സത്യമായ സ്നേഹിയും സഹയോഗിയും. ഓം ശാന്തി.